നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം തുമ്പയിൽ ബോംബേറ്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വീടിനു നേരെ നാടൻ ബോംബെറിയുകയായിരുന്നു. ബോംബേറിൽ വീടിന് മുന്നിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. തുമ്പ നെഹ്റു ജംഗ്ഷന് സമീപമാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായത്. പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം, സംഭവത്തിന് പിന്നിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് എന്നാണ്. ബോംബെറിഞ്ഞത് ഷമീർ എന്നയാളുടെ വീട്ടിലേക്കാണ്. ഷമീറിന്റെ സുഹൃത്തുക്കളായ അഖിൽ, വിവേക് എന്നിവർക്ക് പരിക്കേറ്റു. അഖിലിന്റെ കൈക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. വിവേക് പോലീസിന്റെ ഗുണ്ടാ പട്ടികയിലുള്ള ആളാണ്. സംഭവം നടക്കുമ്പോൾ ഷമീർ വീട്ടിനുള്ളിലായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സുഹൃത്തുക്കളായ അഖിലും വിവേകും വീടിന് പുറത്ത് നിൽക്കുന്നതിനിടെയാണ് ഇവർക്ക് നേരെ ബോംബേറുണ്ടായത്. സ്ഥലത്ത് പോലീസ് എത്തി പരിശോധന നടത്തി. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. എന്നാലും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് കരുതുന്നത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. പാനൂർ സ്ഫോടനക്കേസിൽ രണ്ട് പ്രതികൾക്ക് കൂടി ജാമ്യം. ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് രണ്ടു പേർക്ക് കൂടി ജാമ്യം നൽകിയിരിക്കുന്നത്. ആറാം പ്രതി മീത്തലെ കുന്നോത്ത് പറമ്പ് ചിറക്കണ്ടിമൽ സി സായൂജ്, കുന്നോത്ത് പറമ്പിലെ അമൽ ബാബു എന്നിവർക്കാണ് തലശ്ശേരി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചത്. ഇതോടെ ഈ കേസിൽ അഞ്ച് പ്രതികൾക്ക് ജാമ്യം കിട്ടി. അഡ്വക്കേറ്റ് കെ പ്രദ്യു മുഖേനയാണ് ജാമ്യാപേക്ഷ നൽകിയത്. പാനൂർ, പൂത്തൂർ, പാടൻമുട്ട, ഒറവുള്ള കണ്ടിയിൽ കെ അരുൺ, കൊളവല്ലൂർ അടുപ്പുകൂട്ടിയ പറമ്പത്ത് എ പി ഷബിൻലാൽ, കൊളവല്ലൂർ വയക്കരേന്റെ വിട കെ എസ് അതുൽ എന്നിവർക്ക് വെള്ളിയാഴ്ച ജാമ്യം അനുവദിച്ചിരുന്നു. സംഭവം നടന്നിട്ട് 90 ദിവസമായി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതിനിടയിലാണ് ജാമ്യം. ബോംബ് നിർമ്മാണത്തിൽ 15 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇതിൽ പകുതിയിലധികം പേരും ഡിവൈഎഫ്ഐ സിപിഎം പ്രവർത്തകരാണ്. പോലീസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ വരും ദിവസങ്ങളിലും ശേഷിക്കുന്ന പ്രതികൾ പുറത്തിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ബോംബ് നിർമ്മാണത്തിനിടെ നടന്ന പൊട്ടിത്തെറിയിൽ സിപിഎം അനുഭാവി ഷെറിൽ കൊല്ലപ്പെട്ടിരുന്നു. പാർട്ടി അനുഭാവി വിനീഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പോലീസിന്റെ അനാസ്ഥ കാരണമാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്ന ഒരു വിമർശനവും ഈ ശക്തമാകുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയായിരുന്നു ആളൊഴിഞ്ഞ വീട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിയുണ്ടായത്. ബോംബ് നിർമ്മാണത്തിൽ യാതൊരു പങ്കും പാർട്ടിക്കില്ലെന്ന് പറഞ്ഞ് വിഷയം നിഷേധിക്കാൻ സിപിഎം നേതാക്കൾ ശ്രമിച്ചു. പക്ഷേ കൊല്ലപ്പെട്ട ഷെറിലിന്റെ വീട്ടിലേക്ക് സിപിഎമ്മിന്റെ പ്രാദേശിക നേതാക്കൾ എത്തിയതോടെ കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. മാനുഷിക പരിഗണന നൽകിയത് കൊണ്ട് പോയതെന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ ഒരു വിഷയത്തിൽ വിശദീകരണവുമായി നൽകിയത്. എന്തായാലും അന്ന് വിവാദമായ ഒരു സംഭവമാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.